അപ്പോൾ കൂട്ടുകാർ നിങ്ങൾ കണ്ടല്ലോ ഏതൻ ഫസ്റ്റത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിയാനോ കീബോർഡുകളിലേക്ക് ആദ്യമായിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ കൈയിൻ്റെ പൊസിഷൻ നമ്മൾ ശരിയാക്കുക എന്ന്. അപ്പോൾ നമ്മൾ കൃത്യം ചില ആൾക്കാരൊക്കെ വായിക്കാനായിട്ട് നമ്മൾ കാണുന്നുണ്ട് 1 2 3 ഈ ഒരു 3 ഫിംഗേഴ്സാണ് യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നില്ല. പിങ്കി വിരലൊന്നും ആരും ഒട്ടുമിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്നില്ല, കുറേ പ്രൊഫഷണലായി കഴിഞ്ഞ് കഴിഞ്ഞാലും. അത് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മുടെ മിസ്റ്റേക്സാണ്. അപ്പോൾ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പിയാനോൻ്റെ ബേസിക്കാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതെൻ നമ്മുടെ ഹാൻഡിൻ്റെ നമ്മുടെ ഫിംഗറിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇത് 1, 2, 3, 4, 5. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തമ്പുവിരൽ ഫസ്റ്റത്തെ വിരലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ചൂണ്ടുവിരൽ നമ്മൾ സെക്കൻഡ് ഫിംഗർ, മിഡിൽ ഫിംഗർ നമ്മൾ തേർഡ്, ഇത് 4th ഫിംഗർ, പിങ്കി വിരൽ 5th ആയിട്ട് എടുക്കുന്നത്. രണ്ട് കയ്യിലും അങ്ങനെ തന്നെ കേട്ടോ, തമ്പ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th, 5th. അപ്പം ഇനി ലെഫ്റ്റ് ഹാൻഡിൻ്റെ പൊസിഷൻ ഒന്ന് വായിച്ച് കാണിച്ചു കൊടുത്തേ. ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഇത് എങ്ങനെയാണ് നമ്പേഴ്സ് എങ്ങനെയാണ് നമ്മൾ ആദ്യം ഫോളോ ചെയ്യുന്നത്? 1, 2, 3, 1, 2, 3, 4, 5. അത് റൈറ്റ് ഹാൻഡിൻ്റെ അല്ലേ. ലെഫ്റ്റ് ഹാൻഡിൻ്റെ 5, 4, 3, 2, 1, 3, 2, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിങ്കി വിരൽ 5 ആണല്ലോ. 5, 4, 3, 2, 1, 3, 2. ഇത് നമ്മുടെ എക്സസൈസ് ആണ്, പിയാനോൻ്റെ എക്സസൈസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് ഹാൻഡിൻ്റെ നമ്മുടെ കൈയിൻ്റെ ഒരു മൂവ്മെൻറ്റ് ക്ലിയർ ആവാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് എപ്പോഴും ഏറ്റവും നല്ല എക്സസൈസ് ആണ് ഈ എക്സസൈസ്. ഇതിന് ശേഷമാണ് നമ്മൾ ലെസണിലേക്ക് കടക്കുന്നത്. ഇതിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ചെയ്തു, ഇനിയിപ്പോൾ റൈറ്റ് ഹാൻഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 1, 2, 3, 4, 5. അപ്പം അപ്പ് ആൻഡ് ഡൗൺ നമ്മൾ ശരിക്കും ചെയ്യുക. അപ്പോൾ ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഒന്ന് വായിച്ചു കാണിച്ചു കൊടുത്തത് ഏതെൻ കൂട്ടുകാർക്ക്. ഏതെൻ്റെ ഇത് സെക്കൻഡ് ക്ലാസ് ആണ്, ഫസ്റ്റ് ക്ലാസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത് ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. യെസ്, റിട്ടേൺ. ഓക്കെ, ഒരു ഹൈഫൈ എന്നാലേ. അപ്പോൾ നമ്മൾ തുടക്കക്കാർ വരുന്ന ആൾക്കാർക്ക് ഈ ലെഫ്റ്റ് ഹാൻഡൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് സാധനം ചെയ്യാൻ നോക്കിക്കോളൂ, നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്ന അടുത്ത എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ 5, 4, 3, 2, 1, 3, 2, 1 എന്ന് വായിച്ചു, റൈറ്റ് ഹാൻഡിൽ നമ്മൾ വായിച്ചത് 3, 2, 1, 2, 3, 1, 2, 3, 4, 5. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ആയിട്ട് നമ്മൾ വായിക്കണം. ഇതാണ് പിയാനോൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന സംഭവം. അപ്പോൾ ഇതെങ്ങനെയാണ് കമ്പൈൻ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഏതെന്ന് കാണിച്ചു തരുവേ. അപ്പോൾ ഏതെൻ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏതെന്ന് ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ ലെഫ്റ്റ് ഹാൻഡിൻ്റെയും റൈറ്റ് ഹാൻഡിൻ്റെയും ജസ്റ്റ് പൊസിഷൻ ഒന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഏതെന്ന് പ്രാക്ടീസ് ചെയ്ത് ചെയ്തായിരുന്നു കുറച്ച് ഏതെൻ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തപ്പം? ആ ഓക്കെ, അപ്പം ജസ്റ്റ് ക്ലിയർ ആയിട്ട്. അപ്പോൾ രണ്ട് കൈയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പോകും. അപ്പം ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുത്തു നമ്മുടെ ഫ്രണ്ട്സിന്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത് ഫസ്റ്റ് നമ്മൾ തുടക്കം തുടങ്ങാൻ നേരത്തേക്ക് ഇത്ര ഡിഫിക്കൽട്ട് ഉണ്ടോ. ഞാൻ കൃത്യ ഒരു ക്ലാസ്, ഇതിപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, UAE ലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനാണ് ഇപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തുടക്കക്കാർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ, പക്ഷേ അത് നമ്മൾ നോക്കണ്ട, ജസ്റ്റ് ക്യാരി ഓൺ. നമ്മളിത് റെഗുലറായിട്ടുള്ള പ്രാക്ടീസിൽ കൂടെ തന്നെ നമ്മളിതിൻ്റെ അത് കയറി വരും. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശരിക്കും എങ്ങനെ വായിക്കണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് നോക്കൂ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ നമ്മൾ രണ്ട് ഹാൻഡും സൈമൾട്ടേനിയസ്ലി ഒരേ സമയത്താണ് പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് ഒരു നോട്ട്സ് വായിക്കുന്നു, റൈറ്റ് ഹാൻഡ് വേറെ നോട്ട്സാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെയിനിൻ്റെ രണ്ട് സൈഡ് നമ്മൾ ഒരേ ടൈം യൂസ് ചെയ്യുക. ആദ്യം തുടക്കക്കാർക്ക് ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ബട്ട് സ്റ്റിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കൃത്യം റിതം നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കണം. ആദ്യം കൃത്യം 1, 2, 3, 4, 1, 2, 3, 4, 1, 2, 3, 4. ആ ഒരു കൃത്യം ഒരേപോലെ തന്നെ 1, 2, 3, 4 ഗ്യാപ്പ് പറഞ്ഞ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇച്ചിരികൂടെ കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല അടുത്തൊരു ഇതാണ് ഫസ്റ്റ് ബിഗിനറായിട്ട് തുടങ്ങേണ്ട ആൾക്കാർക്ക് നമ്മൾ ആദ്യം നോക്കുന്നത്. രണ്ട് കൈ നമ്മളൊന്ന് ജസ്റ്റ് മൂവ്മെൻ്റ് ആയി കിട്ടണം. അതിനുശേഷം നമ്മൾ നൈസായിട്ട് പിയാനോൻ്റെ ഫസ്റ്റത്തെ ലെസൻ്റെ ഇതെങ്ങനെയാണ് നമ്മൾ പോകുന്നത്, അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ഈസി ആയിട്ട് എങ്ങനെ കീബോർഡ് നമ്മൾ പിയാനോയിലേക്കൊക്കെ കീബോർഡിലേക്ക് നമുക്ക് കടന്നു വരാമെന്നതിനെ പറ്റിയുള്ള നോട്ട്സൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മേജർ നോട്ട്സും മൈനർ നോട്ട്സും ഞാൻ ഫോളോ ചെയ്തായിരുന്നു.
നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അപ്പം ജസ്റ്റ് അതൊന്ന് കാണാത്ത ആൾക്കാരൊന്ന് കണ്ടു നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഇത് കൊടുക്കുക, അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.